കഴിഞ്ഞ മൂന്നോ നാലോ സിനിമകളായിട്ട് ലീഗൽ അഡ്വൈസറായിട്ട് ഇപ്പോൾ തിയേറ്ററിൽ ഇറങ്ങിയ സിനിമകളിൽ ലീഗൽ അഡ്വൈസറായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു സിനിമയുടെ ഒരു ഓൺ ബിഹാഫ് ഓഫ് ദി പ്രൊഡ്യൂസർ ഞാൻ പൂർണ്ണമായിട്ടും ഒരു സിനിമ സെറ്റിലുണ്ടായിരുന്നു ഈ പ്രമുഖരായിട്ടുള്ള പല അഭിനേതാക്കളുടെയും സംവിധായകരെയും നിർമ്മാതാക്കളെയും ഒക്കെ കാണാനിടയായിട്ടുണ്ട് ഈ ഘട്ടങ്ങളിലൊക്കെ ഇതൊരു കീഴ്വഴക്കമായിട്ട് കാലങ്ങളായിട്ട് കൊണ്ടു നടക്കുന്നതായിരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അന്ന് ഇത് ഈ പറയുന്ന സൈക്കോട്രോപ്പിക് ആയിരുന്നില്ല ഈ പറയുന്ന സിന്തറ്റിക് ലഹരിയോ അല്ലെങ്കിൽ രാസലഹരിയോ ആയിരുന്നില്ല അന്ന് ഇത് നമ്മൾ നേരത്തെ പറയുന്ന പോലെ വാറ്റുചാരായമോ അല്ലെങ്കിൽ ചെറിയ ചില ലഹരികളോ അതിനപ്പുറത്തേക്ക് കള്ളോ പിന്നെ അല്ലെങ്കിൽ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വറോ ഒക്കെ ആയിരുന്നു എങ്കിൽ ഇന്ന് ഈ പുതിയ കാലത്ത് ന്യൂ ജനറേഷൻ വന്ന ഘട്ടത്തിൽ പല സാഹചര്യങ്ങളാൽ ഈ ലഹരിയിലേക്ക് മാറാൻ ഈ നൂറ്റാണ്ടിൽ നീ ഒരു 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 നിർബന്ധിക്കപ്പെട്ടുള്ള ഒരു തലമുറയാണെന്ന് മാത്രമേ അതിനെ ഞാൻ വിലയിരുത്തുന്നുള്ളൂ കാരണം നമ്മുടെ അധികായന്മാരായിട്ടുള്ള പല നടീനടന്മാരും അകാലത്തിൽ മരണപ്പെടാനുള്ള കാരണങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഒന്നും വേണ്ട അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഇവിടെ പിന്നെ സിനിമാ മേഖലയിലുള്ള ആൾ തന്നെ ഉണ്ടല്ലോ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്തായിരുന്നു അവരുടെയൊക്കെ അടിസ്ഥാനപരമായിട്ട് നം പണ്ടൊരു ചൊല്ലുണ്ട് അതായത് ഈ കലാരംഗത്തുള്ളവർ അല്പം സ്വല്പം അടിക്കും മദ്യപിക്കും എന്നുള്ളത് കല ഉണരണമെങ്കിൽ അതിനെ ഒന്ന് പ്രചോദിപ്പിക്കണമെങ്കിൽ അത് സിനിമകളിൽ പോലും പലപ്പോഴും നമുക്കൊക്കെ അത് പിന്നെ ഒരു സീനുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അതായത് പിന്നെ അല്പമദ്യം ഉണ്ടെങ്കിലേ നമുക്ക് ഭാവന ഉണരു എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ ആ കാലഘട്ടത്തിലൊക്കെ നടന്നു വന്നിട്ടുള്ളതാണ് പലപ്പോഴും അതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ വളരെ വലിയ നായകന്മാരും നടന്മാരും ഒക്കെ അനുഭവിച്ചിട്ടുള്ളതുമാണ് അവരെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളതുമാണ് പിന്നീട് ഈ ജനറേഷൻ മാറിയ സമയത്താണ് ഈ സിന്തറ്റിക് ലഹരി ഇതിലേക്ക് വന്നിട്ടുള്ളത് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല സംഭവിച്ചത് എന്താണ് ഇതിലേക്ക് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലഹരി അല്ല ഈ സിന്തറ്റിക് ലഹരി എന്നുള്ളതാണ് ഗോവയിൽ നിന്ന് വരണം ബാംഗ്ലൂരുവിൽ നിന്ന് വരണം അല്ലെങ്കിൽ അത് ചെന്നൈയിൽ നിന്ന് വരണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും